നമസ്കാരം. അധിനിവേശത്തിന്റെ കാഴ്ചങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ വിഹാരത്തിലേക്ക് പറന്നുയർന്ന സുദിനം. ആ സുദിനത്തിലേക്ക് നമ്മെ കൈപിടിച്ചു ഉയർത്തിയ മഹത് വ്യക്തിയാണ് മഹാത്മാഗാന്ധി. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു ഗാന്ധി. ആയുധമേന്താതെ ഒരു വൻശക്തിയെ മുട്ടുകൊത്തിച്ച ധീരയോദ്ധാവ്. അങ്ങനെ എത്രയെത്ര വിശേഷണങ്ങൾ. ഒക്ടോബർ 2 നാം ഗാന്ധി ജയന്തി കൊണ്ടാടുന്നു. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധി ജനിക്കുന്നത്. രാജ്കോട്ടിൽ പ്രാഥമിക വിദ്യാഭ്യാസം, 13-ാം വയസ്സിൽ വിവാഹം. 1887 തൻ്റെ 18-ാമത്തെ വയസ്സിൽ നിയമ വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം ലണ്ടനിലേക്ക് കപ്പൽ കയറി. 4 വർഷത്തിനിപ്പുറം 1891 അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് തന്നെ തന്നെ സമർപ്പിച്ചു. ഗാന്ധിജിയുടെ രംഗപ്രവേശനത്തോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പുതുരൂപം കൈവന്നു. 1930 ഉപ്പ് സത്യാഗ്രഹവും ദണ്ഡിയാത്രയും നടത്തി. പിന്നീട് അങ്ങോട്ട് ഗാന്ധിജിയുടെ ജീവിതം സമരങ്ങളുടെയും ജയിൽവാസത്തിന്റെയും ഒരു മഹാശൃംഖല തന്നെയായിരുന്നു എന്ന് പറയാം. 1942 ക്വിറ്റ് ഇന്ത്യ സമരം ഇതിന്റെ എല്ലാം ഒരു സമാഹാരമായിരുന്നു. പിന്നീട് ഇന്ത്യ വിഭജനവും അതിനെ തുടർന്നുണ്ടായ വർഗീയ കോലാഹലങ്ങളും ഗാന്ധിജിയുടെ മനസ്സിനെ വീണ്ടും മുറിവേൽപ്പിച്ചു. ഇന്ത്യ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടിയ പൊൻപുലരി പ്രണിതചിത്തനായ രാഷ്ട്രപിതാവ് വർഗീയ മൈത്രിക്കായി പാടുപെടുകയായിരുന്നു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭാരതീയനായ ഗാന്ധിജി 1948 ജനുവരി 30 ഇന്ത്യക്കാരനായ നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് യാന്ത്രിക സംസ്കാരത്തിന്റെ വിഷമയമായ ബന്ധം ഒഴിവാക്കുന്ന എളിമയോടുള്ള ജീവിതത്തിന്റെ ആജീവനാന്ത പ്രയക്താവായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും മഹാത്മജി 1000 വർഷത്തോളം ജീവിച്ചിരിക്കുന്നു. നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം ഗുജറാത്തിലെ പോർബന്തറിൽ 1869 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജനനം ഇംഗ്ലണ്ടിൽ ഉപരിപഠന പൂർത്തിയാക്കി ദക്ഷിണാഫ്രിക്കയിൽ വന്ന വിവേചനത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം പൊതുരംഗത്തെത്തിയത്. പിന്നീട് ഇന്ത്യയിലേക്ക് മടങ്ങി സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു. പിൽക്കാലത്ത് ഗാന്ധിജി എന്നും ബാപ്പുജി എന്നും മഹാത്മാഗാന്ധി എന്നും അദ്ദേഹം അറിയപ്പെട്ടു. പിന്നെ അദ്ദേഹം രാഷ്ട്രപിതാവായി തീർന്നു. എല്ലാ മനുഷ്യർക്കും സമഭാവനയോടെ ജീവിക്കാൻ കഴിയുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും കൈകോർത്ത് മുന്നേറുന്ന ഒരു ഇന്ത്യയാണ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടത്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് വിളിച്ചു വന്ന മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യക്കായി നമുക്ക് പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you.
International Day of Non-Violence. This day is the birthday of Mahatma Gandhi, who was the preacher of non-violence throughout his life. It was declared so by the United Nations General Assembly on 15th of June in 2007. What is non-violent resistance? The non-violent resistance is also known as the principle of non-violence. It rejects the use of physical violence in order to achieve social or political change, often described as the politics of ordinary people. This form of social struggle has been adopted by massive population all over the world in a campaign for social justice. There are three categories of non-violence action. They are the protest and the persuasion, including marches and vigils, non-cooperation, non-violent intervention, such as blackouts and occupation. The main inspiration for the non-violent movement is Mahatma Gandhi. Throughout his life, Gandhi remained committed to his belief in non-violence even under oppressive conditions and in the face of seemingly insurmountable challenges. The theory behind his actions, which includes encouraging massive civil disobedience to British laws, as with the historic Salt March of 1930, which leads just means leads to just ends. That is, it is irrational to try to use violence to achieve a peaceful society. He believed that Indians must not use violence or hatred in their fights of freedom colonialism. Nonviolence is a weapon of strength. Poverty is the worst form of violence. These are the words of Mahatma. Let's make it true. Walk through the path of nonviolence instead of walking through violence. The essence of all religions is one, only their approaches are different. You must be the change you wish to see in the world.